കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി കേരള കോൺഗ്രസ് എമ്മിൽ ജോസ് ജോസഫ് പോര് രൂക്ഷമായിരിക്കെ കോൺഗ്രസിലും പൊട്ടിത്തെറി. മുന്നണി ബന്ധം ഉലഞ്ഞാലും പ്രസിഡന്റ് സ്ഥാനം കൈവിടില്ലെന്ന് ജോസ് കെ മാണി വിഭാഗം വ്യക്തമാക്കിയതിന് പിന്നാലെ രാജിവെച്ചില്ലെങ്കിൽ അവിശ്വാസം കൊണ്ടുവരുമെന്ന നിലപാടിലാണ് പി ജെ ജോസഫ് വിഭാഗം. ഇരുകൂട്ടരും ഉറച്ചു നിൽക്കുന്നത് കോൺഗ്രസിലും ഉരുൾപൊട്ടലിന് കാരണമായി. ഘടകകക്ഷിയിലെ തമ്മിലടി ചർച്ച ചെയ്യാൻ അടിയന്തര ഡി സി സി യോഗം ഇന്ന് ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ജോസഫ് വിഭാഗത്തിന് അവസാനത്തെ ആറുമാസം പ്രസിഡന്റ് സ്ഥാനം നൽകാമെന്ന കരാർ ജോസ് വിഭാഗം പാലിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു. അതിന് വഴങ്ങില്ലെന്ന് ജോസ് വിഭാഗം അറിയിച്ച സാഹചര്യത്തിൽ ജോസഫ് വിഭാഗം കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയം കോൺഗ്രസിനെ വെട്ടിലാക്കും. 22 അംഗ ജില്ലാ പഞ്ചായത്തിൽ കോൺഗ്രസ് 8, LDF 7, ജോസ് വിഭാഗം 4, ജോസഫ് വിഭാഗം 2, PC ജോർജിന്റെ ജനപക്ഷം 1 എന്നിങ്ങനെയാണ് കക്ഷിനില. ജോസഫ് വിഭാഗത്തിന്റെ അവിശ്വാസത്തെ കോൺഗ്രസ് പിന്തുണച്ചാലും 10 പേരുടെ പിന്തുണയേ ആകൂ. ജോസ് വിഭാഗത്തെ ഇടതുമുന്നണി പിന്തുണച്ചാൽ ഈ ശ്രമം പരാജയപ്പെടും. ജോസ് വിഭാഗത്തിന് ഇടതുമുന്നണിയിലേക്ക് വഴിതുറക്കുകയും ചെയ്യും. അവിശ്വാസത്തെ എതിർത്താൽ കോൺഗ്രസിന്റെ നിലപാട് ചോദ്യം ചെയ്യപ്പെടും. അങ്ങനെ വന്നാൽ ജോസഫ് വിഭാഗത്തിനാകും ഇടതുമുന്നണിയിലേക്ക് വഴി തുറക്കുക. കോൺഗ്രസിനും കേരള കോൺഗ്രസ് എമ്മിനും 2.5 വർഷം വീതം പ്രസിഡന്റ് സ്ഥാനം എന്നതായിരുന്നു ആദ്യ കരാർ. ഇതനുസരിച്ച് കോൺഗ്രസിലെ ജോഷി ഫിലിപ്പ് പ്രസിഡന്റായെങ്കിലും 1.5 വർഷം കഴിഞ്ഞ DCC പ്രസിഡന്റായപ്പോൾ രാജിവെച്ചു. തുടർന്ന് കോൺഗ്രസിലെ തന്നെ സണ്ണി പാമ്പാടി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചുവെങ്കിലും CPM പിന്തുണയോടെ കേരള കോൺഗ്രസ് എമ്മിലെ സക്രിയാസ് കുതിരവേലിക്കായിരുന്നു വിജയം. പിന്നീട് കോൺഗ്രസും കേരള കോൺഗ്രസുമായുള്ള തർക്കം പരിഹരിച്ചതോടെ സക്രിയാസ് രാജിവെച്ച് സണ്ണി പ്രസിഡന്റായി. അതിനുശേഷമാണ് ജോസഫ് ജോസ് വിഭാഗങ്ങളുടെ തർക്കം ആരംഭിക്കുന്നത്. UDFലെ കരാർ പ്രകാരം സണ്ണി രാജിവെച്ചതോടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജോസ് ജോസഫ് വിഭാഗങ്ങൾ അവകാശമുന്നയിക്കുന്നു. തുടർന്ന് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും മുൻകൈയെടുത്ത് ആദ്യത്തെ 8 മാസം ജോസ് വിഭാഗത്തിനും അടുത്ത 6 മാസം ജോസഫ് വിഭാഗത്തിനും കരാറുണ്ടാക്കി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ജോഷി ഫിലിപ്പിനെ DCC പ്രസിഡന്റായി നിയമിച്ചതാണ് ഈ പൊല്ലാപ്പിനെല്ലാം കാരണമെന്ന് കോൺഗ്രസിൽ ഒരു ഭാഗം ആരോപിക്കുന്നു. കേരള കോൺഗ്രസ് എം ജോസ് വിഭാഗത്തിന് നിലവിൽ 2 MPമാരുണ്ട്. അതുകൊണ്ട് തന്നെ UPA ഘടകകക്ഷിക്കെതിരെ പ്രാദേശിക വിഷയത്തിൽ KPCC തീരുമാനമെടുക്കാൻ ആവില്ലെന്നും വാദമുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിൽ ശേഷിക്കുന്ന കാലയളവ് ജോസഫ് പക്ഷത്തിന് നൽകാൻ KPCC രാഷ്ട്രീയ സമിതി കൈക്കൊണ്ട തീരുമാനം പാർട്ടിയെ വെട്ടിലാക്കുമെന്ന് ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ തങ്ങൾ മുൻകൈ എടുത്തുണ്ടാക്കിയ കരാറിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച വേണ്ടെന്നാണ് കോട്ടയത്തെ കോൺഗ്രസ് നേതാക്കളുടെ നിലപാട്. 2 MPമാരുള്ള ജോസ് പക്ഷത്തെ പിണക്കുവാൻ ഹൈക്കമാൻഡ് തയ്യാറാകുമോ എന്ന മറുഭാഗവും ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും BJPക്ക് ഭൂരിപക്ഷമില്ലാത്ത രാജ്യസഭയിൽ പ്രതിപക്ഷത്തെ ഓരോ അംഗത്തിന്റെ പിന്തുണയും പ്രധാനമാണെന്നിരിക്കെ പ്രകോപിതരായി ജോസ് പക്ഷം മുന്നണി വിട്ട് BJPക്കൊപ്പം ചേർന്നാലും പാപഭാരം KPCC നേതൃത്വത്തിന്റെ തലയിലാകും. കരാർ പാലിക്കാനായി ജോസഫ് പക്ഷത്തിനൊപ്പം നിൽക്കുന്നതുകൊണ്ട് വലിയ ഗുണമുണ്ടാകില്ലെന്നും കോൺഗ്രസിൽ ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും കൂടുതൽ വാക്പോറിലേക്കാണ് ഈ പ്രശ്നം കോൺഗ്രസിനെ നയിക്കുന്നത്.